ദൈവവചനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ഇന്ന് ഞാൻ അഞ്ച് ദൈവവചന ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തേത് ഏശയ അൻപത്തെട്ട് പതിനൊന്ന് ജീവിത തകർച്ചകളായിരിക്കുന്നവർക്ക് ഈ ഒരു ദൈവചന ഭാഗം പല പ്രാവശ്യം വായിക്കാവുന്നതാണ് ഒരു ദിവസത്തിൽ തന്നെ സാധിക്കുമെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ ഇനി അടുത്ത ദൈവജന ഭാഗം ഏഷ്യ അൻപത്തഞ്ച് അഞ്ച് ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യവസായ സ്ഥാപനത്തിലൊക്കെ തകർച്ച നേരിടുന്ന ആൾക്കാർക്ക് ചൊല്ലാവുന്നതാണ് നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനങ്ങൾ നിൻ്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇത് നിങ്ങളുടെ കടയിലേക്കോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിലേക്കോ ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പോവുക അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് പോരുന്നതിന് മുമ്പായി അവിടെ വെച്ചും ഇതുപോലെ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് പോരുക മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കും പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത തിരുവചന ഭാഗം ഒരുപക്ഷേ കുട്ടികൾ അവർ പ്രാർത്ഥിക്കാനൊക്കെ മടിയോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ മാതാപിതാക്കൾ ചൊല്ലിയാലും മതി ഒന്ന് കുറേ ദിവസം ഒന്ന് ഇരുപത്തേഴ് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തരായവരെ ലജ്ജിപ്പിക്കുവാൻ അശക്തരായവരെയും ഇതും കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലാം പഠനത്തിൽ മടിയും അല്ലെങ്കിൽ ഓർമ്മ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് ചൊല്ലാവുന്നതാണ് തീർച്ചയായും നമ്മുടെ മക്കളിൽ അതിൻ്റെ വ്യത്യാസം അനുഭവപ്പെടും ഇനി അടുത്ത തിരുവചന ഭാഗം ഏഷ്യ അൻപത്തഞ്ച് എട്ട് ഇതും ജീവിതതടസ്സങ്ങളൊക്കെ അകലാനായിട്ട് സഹായിക്കുന്ന ഒരു വചനമാണ് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു ഒരു നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടക്കാതെ വരാറുണ്ട് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരിക്കാം സാധിക്കാതെ പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഇതിനേക്കാളും വളരെ ഉയർന്നതായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കായി അതിൻ്റെ ആ ഒരു സമയത്തിനായി നമുക്ക് പ്രാർത്ഥനയോട് കാത്തിരിക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത തിരുവചന ഭാഗം ഏശയ അൻപത്തി അഞ്ച് പതിമൂന്ന് പലരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന ജീവിത പങ്കാളിയുടെ സ്വഭാവ വൈകല്യമോ അല്ലെങ്കിൽ മരുമകളുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളോ നാത്തൂൻ്റെ സ്വഭാവത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തീർച്ചയായും ദൈവത്തിന് അവരെ നല്ല വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ തിരുവചനം ഏതാണെന്ന് നോക്കാം മുൾച്ചെടിക്കു പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരും സൗഹൃദവും മുളയ്ക്കും ഇത് കർത്താവിൻ്റെ ഒരു സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത സ്മാരകം ഏത് മോശ സ്വഭാവത്തിലുള്ള വ്യക്തിയാണെങ്കിലും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ അവരിൽ മാറ്റം സാധി കണ്ടെത്താൻ സാധിക്കും തീർച്ചയായും അവരും വളരെ നല്ല ഒരു വ്യക്തിയായിട്ട് മാറുന്നതാണ് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിരുവചന ഭാഗം കൂടി ഞാൻ പറയുന്നു കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഈ ദൈവവചന ഭാഗം നിരന്തരം ചൊല്ലുക ശക്തി ലഭിക്കുന്നതാണ് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനാനുഭവങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ദൈവവചനം ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം